കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ ഈ ഭഗവാൻ ശ്രീരാമന്റെ സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധം കൂടിയാണ് കോട്ടയം. ഈ ജില്ലയിലെയും നാലമ്പലങ്ങൾ, രാമപുരം, അത്തരത്തിലുള്ള രാമായണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ കൂടിയുള്ള മേഖലയാണ് കോട്ടയം എന്നുള്ളത്. അതുകൊണ്ട് കോട്ടയത്തിൽ എന്തെല്ലാമാണ് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ, അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് മിഥുൻ? ജിഷ്ണു ഗൗതം, നാളെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ ഓരോ ചടങ്ങുകൾ നടക്കുമ്പോഴും അക്ഷരാർത്ഥത്തിൽ മനസ്സും കണ്ണും നട്ടുകൊണ്ട് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമപുരത്താണ്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, ഐതിഹ്യമുള്ള ക്ഷേത്രമാണ്. രാമായണത്തിൽ സീതയുടെ വിയോഗത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമൻ ഇതിനു മുമ്പ് സീതയെ അപഹരിച്ചുകൊണ്ടതിനു ശേഷം യാത്ര നടത്തി, സീതാന്വേഷണം നടത്തി പോയിരുന്ന അതേ വഴിയിലൂടെ വീണ്ടും സഞ്ചരിച്ചു എന്നും ഇവിടെ എത്തി ഇവിടെ ആ ചൈതന്യം കൂടികൊണ്ടു എന്നെല്ലാമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രാധാന്യവും ഐതിഹ്യ പ്രാധാന്യവും എല്ലാം ഉള്ളത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലും ഈ നാലമ്പലത്തിലുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നാലമ്പലമുണ്ട്. ഈ കർക്കിടമാസങ്ങളിലെല്ലാം വലിയ രീതിയിൽ നാലമ്പല ദർശനം ഇവിടെ നടക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സജ്ജീകരണങ്ങൾ, നാളത്തെ സജ്ജീകരണങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലേതും പോലെ തന്നെ ഇവിടുത്തെ ഈ രാമപുരം ക്ഷേത്രത്തിലും അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ 10:30 മുതൽ ഈ രാമപുരം ക്ഷേത്രം സജീവമാവുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നാളെ നാമജപലഹരിയും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണവുമെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവിടെ എല്ലാ ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തി ഇതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ ഭാഗമാകുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നാളെ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സംഘടനയുടെ തരത്തിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംപ്രേഷണവും തത്സമയ സംപ്രേഷണവും എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമപുരം ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടങ്ങളിലും ഇത്തരത്തിൽ സജീവമായിട്ടുള്ള കാര്യപരിപാടികളെല്ലാം തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഏതായാലും എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ് നാളെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് നാളെ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടെങ്കിൽ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്? യാഥാർത്ഥ്യമാവുകയാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാതെ യാഥാർത്ഥ്യം. എത്രത്തോളം ഒരു സ്വപ്നം തന്നെ ആയിരുന്നല്ലോ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും. നാളെ എങ്ങനെയാണ് ഇവിടുത്തെ ഈ നാട്ടിൽ എങ്ങനെ എന്തൊക്കെ സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും അന്നദാനം, തത്സമയ സംപ്രേഷണമുണ്ട്. അതായത് അത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇവിടെ നാളെ 10:30 മുതൽ നാമജപ ലഹരി ആരംഭിക്കുന്നു. അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണമുണ്ട്, നാമജപങ്ങളുണ്ട്, മഹാപ്രസാദമൂട്ടുണ്ട്, വൈകിട്ട് ദീപാരാധനയും ദീപാലങ്കാരവും ഉണ്ട്. അത്തരത്തിൽ സജീവമായി തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെ സജീവമാക്കിക്കൊണ്ട് ഒരു ആഘോഷമാക്കുക തന്നെയാണ് ഈ രാമപുരത്തെ, കോട്ടയത്തെ രാമപുരം ക്ഷേത്രത്തിലും, രാമപുരത്ത് മാത്രമല്ല കോട്ടയത്ത് സമാനമായിട്ടുള്ള വിവിധ ക്ഷേത്രങ്ങളിലും സമാനമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള ചടങ്ങാണ്. ഭാരതത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ശ്രീരാമക്ഷേത്രവും അതിൻ്റെ പുനഃസ്ഥാപനവും എല്ലാം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഹൈന്ദവർ ഭാരതത്തിലെ ഭാരതീയരെല്ലാം തന്നെ കണക്കുകൂട്ടുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു ദിവസങ്ങളിൽ ഒന്നായി മാറുകയാണ് നാളത്തെ ഈ പ്രാണപ്രതിഷ്ഠ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഓരോ രാമഭക്തനും ഓരോ ഭാരതീയനും ഹൃദയം അർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. ശരി, വളരെയധികം നന്ദി മിഥുൻ. കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ, പ്രാണപ്രതിഷ്ഠ ഉത്സവമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിൻ്റെ വിവരങ്ങൾ രാമപുരത്ത് നിന്ന് മിഥുൻ അയ്യപ്പനാണ് പങ്കുവച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി.